Hi guys, once again welcome back to our channel CS Tech and Sports. Appo macha mare nammal innathe video kuda nokkan povunna nammada ISL transfer talk video aanu nammal innathe video kuda nokkan povune. Adayith nammal innale community tabil oru post ittundirunno. Ningalude ISL transfer doubts okka comment aayittu post cheyan parannittu. Appo 23 comments kalu vannittunde. Appo aa oru comments il koodi aayirikkum innathe video nammal munnotu kondunnunde. Appo aa doubts nokke aayirikkum nammal ee video il uttaram parayanundava. Churukkan parna oru Q&A section maari aanengil namukku venengil parayam. Appo naan aadiyam വൈകിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. മാഷാമാരെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ കമന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുന്നത്. പിന്നെ അപ്പോ ചില കമന്റ്സുകളൊക്കെ ചെറുതായിട്ട് സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയും കൂടി ഉണ്ടാവും. ആ മറ്റൊന്നല്ല, നമ്മുടെ ടൈം ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റിപ്പീറ്റഡ് കമന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ടാവും ചിലപ്പോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കമന്റ് ചെയ്തിരിക്കുക നമ്മുടെ റിംജു അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചനാണ്. മച്ചൻ കമന്റ് ചെയ്തിരിക്കുന്നത് ഫോറിൻ പ്ലെയേഴ്സ് ആരൊക്കെ വരുന്നതാണ്. മച്ചാന് ഏതൊക്കെ ഫോറിൻ പ്ലെയേഴ്സ് വരുന്നു ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഇല്ല എന്നാണ് പറയാം. കൺഫേംഡ് റിപ്പോർട്ട്സുകളൊക്കെ ഒന്നുമില്ല. ആകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിദേശ താരം ടെറി മാത്രമാണ്. പക്ഷെ ടെറി കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി. ഇപ്പൊ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളായിട്ടുള്ള നമ്മുടെ ഓഗ്ബജും ടെറി ഓഗ്ബജും സിഡോ ആണെന്ന് തന്നെ പറയാം. അപ്പൊ ആരൊക്കെ വരും ചോദിച്ചാൽ ആരും ആണെങ്കിലും വരാം, ഏത് ഫോറിൻ പ്ലെയേഴ്സും ആണെങ്കിലും വരാം. പക്ഷെ കുറച്ചും കൂടി സാധ്യതയുള്ള നമ്മുടെ ഫെറാൻ ഗോൺസാലസിനും അതേമാതിരി തന്നെ ബേറ്റിയയ്ക്കും കുറച്ച് ചാൻസ് ഉണ്ടെന്ന് പറയാം. കാരണം മോഹം ബഗാനിൽ കളിച്ച പ്ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല കിപ്പ് മോഹൻ ബഗാനിൽ നിന്ന് കുറച്ച് ഫോറിൻ പ്ലെയേഴ്സിന് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ അവര് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ലക്ഷ്മി കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചനാണ് അടുത്തൊരു കമന്റ് ചെയ്തിരിക്കുന്നത്. ബ്രോ, ഐ ഹാവ് മെനി ഡൗട്ട്സ്. ബേറ്റിയ ഫെറാൻ വരുമോ? ജിങ്കൻ ടീം ഇടുന്നു ഉറപ്പായോ? വിക്ടർ മോങ്കിൽ വരുമോ ബ്രോ? ജിങ്കൻ ടീറി പോയാൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസൺ സെന്റർ ബാക്കിൽ ആര് കൊണ്ടുവരും? ഇതാണ് മച്ചാന്റെ ഡൗട്ട് എന്ന് തന്നെ പറയാം. മച്ചാനെ ബേറ്റിയനും ഫെറാൻ ഗോൺസാൽസിനും കാലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇരു താരങ്ങളായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ബേറ്റിയായിട്ടും ഫെറാനായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇരു താരങ്ങളുമായിട്ട് ചർച്ചകൾ ഏകദേശം ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു എന്നാണ് നമുക്ക് ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ കോൺട്രാക്ടിൽ എത്തിയൊന്നും നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. പക്ഷെ മിക്കതും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം കിബുവിന്റെ കൂടെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയേഴ്സ് ആണ് മോഹൻ ബഗാനില്. അതിനുപരി മികച്ചൊരു മിഡ്ഫീൽഡേഴ്സ് തന്നെയാണ്. പിന്നെ കിബു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻ ബഗാനിന്ന് കുറച്ച് പ്ലെയേഴ്സിനെ കൊണ്ടുവരും. ആൻഡ് കിബുവിന്റെ ടാറ്റിക്സ് അനുസരിച്ചിട്ട് ഈ രണ്ട് പ്ലെയേഴ്സ് ആണ് കിബുവിന്റെ ഗെയിം പ്ലാൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്ന പ്ലെയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇവർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അടുത്തൊരു കാര്യം ചോദിച്ചിരിക്കുന്നത് ജിങ്കൻ ടീം വിടുന്ന ഉറപ്പായോ? ടീം വിടുന്നുള്ള കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പ്രമുഖ വെബ്സൈറ്റുകളായ ഗോൾ ഡോട്ട് കോം അങ്ങനത്തെ പ്രമുഖ വെബ്സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ഏകദേശം ജിങ്കൻ ക്ലബ്ബ് വിടാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കൺഫേം ആയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വിക്ടർ മോങ്കിൽ വരും എന്നാണ് ബ്രോ ചോദിച്ചിരിക്കുന്നത്. വിക്ടർ മോങ്കിൽ വരും എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് കൺഫേംഡ് റിപ്പോർട്ട്സുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. ആകെ കൂടി കിട്ടിയിട്ടുള്ള ഒരു റൂമേഴ്സ് മാത്രമാണ്. അതും ശക്തമായിട്ടുള്ള റൂമേഴ്സ് ഇല്ല, ചെറിയ ലൈറ്റ് റൂമേഴ്സ്. വിക്ടർ മോങ്കില് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു പറഞ്ഞിട്ട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ റൂമേഴ്സുകളുണ്ട്, പക്ഷെ കൺഫേംഡ് റിപ്പോർട്ട്സോ വേറെ ഒറ്റ വെബ്സൈറ്റോ ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബ്രോ. അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അതിനെ കുറിച്ചിട്ട് ഐഡിയ ഇല്ല. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്ന പ്രിയസ് ആണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓഗ്ബച്ച സിഡോ അടുത്ത സീസണിൽ ഉണ്ടാകുമോ? റിപ്ലൈ വീഡിയോയിൽ തരണം പ്ലീസ്. ഓക്കെ, അങ്ങനെ അവര് നമ്മുടെ ടീമിൽ ഉണ്ടാവും ചോദിച്ചാൽ, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സിഡോന്റെയും ഓഗ്ബച്ചന്റെയും കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അതിനുശേഷമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാം. അതിനുശേഷമാണ് നമ്മുടെ ടെറിയുടെ വേജ് സാലറി ഒക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞത്, ജിങ്കന്റെ സാലറി കുറയ്ക്കണമെന്ന് പറഞ്ഞത്. അതിനുപരി ഓഗ്ബച്ചയ്ക്കും സിഡോയ്ക്കും സാലറി കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവർ അതിനെ കുറിച്ചിട്ട് റിപ്ലൈ കൊടുത്തിട്ടില്ല. അവർ പോസിറ്റീവ് ആയിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലബ്ബ് അവർ വിടില്ല. ബട്ട് നെഗറ്റീവ് ആയിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരും നമ്മുടെ ക്ലബ്ബ് വിടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും തന്നെ നമുക്ക്. മുഹമ്മദ് ആണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ബ്രോ, അൻബിത് ഭാരതി ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടോന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മച്ചാനെ, അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ടോന്ന്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് കോൺട്രാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിടാനുള്ള ചാൻസ് ഉണ്ടാവില്ല.
എംഎസ് മീഡിയയാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ബ്രോ, ജിങ്കൻ ടീം വിടുന്ന ഏതാണ്ട് ഉറപ്പായി, അപ്പോൾ ജിങ്കന് റീപ്ലേസ്മെന്റ് ആയ ഇന്ത്യൻ യുവതാരം ആയിരിക്കാ വരുന്നത്? ഏകദേശം ഉറപ്പായെന്ന് തന്നെ നമുക്ക് പറയാം, പക്ഷെ ഒഫീഷ്യൽ ആയിട്ടില്ലേ ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവോ ഇല്ലെന്ന്. എന്തായാലും അതായത് അദ്ദേഹത്തിന്റെ റീപ്ലേസ്മെന്റ് ആയി വരുന്നത് നമുക്ക് ആരാണെന്നൊന്നും അറിയില്ല. ഇതുവരെ അതിനെ കുറിച്ചിട്ട് ഒറ്റ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ റൂമേഴ്സുകളോ പോലും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടന്റ് അറിയേണ്ട ഒരു ആവശ്യമാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ബ്രോ, ഐ ഹാവ് ഡൗട്ട് വിക്ടർ മോങ്കിൽ വരും, അതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, ഇനി പറയേണ്ട ആവശ്യമില്ല. ഗൈസ്, കുറച്ച് പേരൊക്കെ റിപ്പീറ്റഡ് കമന്റ്സുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്, റിപ്പീറ്റഡ് കമന്റ്സ് ആയതുകൊണ്ട് വീണ്ടും സമയം കൂട്ടണ്ടെന്ന് വെച്ചിട്ട് 18 ആണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഡോർബ്രാവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ബ്രോ? ഡോർബ്രാവിന്റെ കാര്യത്തിൽ ഒറ്റ അപ്ഡേറ്റും ഇല്ല. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള അവസാനിച്ചു. ഇതുവരെ ഡോർബ്രാവിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആണ് അടുത്തൊരു കമന്റ് ചെയ്തിരിക്കുന്നത്. ജിങ്കം പോയാൽ ജിങ്കനെ പറ്റിയ മറ്റൊരു പ്ലെയറെ കിട്ടുമോ എന്ന് തോന്നുന്നില്ല. നെക്സ്റ്റ് സീസൺ ഫോറിനേഴ്സിന്റെ എണ്ണം കുറയ്ക്കുമ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കില്ലേ? ഷുവർ ആയിട്ടും ജിങ്കനെ റീപ്ലേസ്മെന്റ് ചെയ്യാൻ വേറൊരു പ്ലെയറെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലും ഇന്ത്യൻ ടീമിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജിങ്കൻ വേറൊരു ലെവലിൽ പ്ലെയർ ആണ്, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ആണ് ജിങ്കൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു താരത്തിന് വിട്ടുകൊടുക്കുന്നതിൽ എനിക്കും യോജിപ്പില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്, നമുക്ക് എന്താണെന്ന് കണ്ടന്നെ അറിയേണ്ട ആവശ്യമുണ്ട്. ജിങ്ങനെ കൊടുക്കുന്നതിൽ എനിക്കും വലിയൊരു അഭിപ്രായം ഇല്ല എന്ന് തന്നെ പറയാം. ആർട്സ് ഓഫ് അഭിജിത്ത് ആണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മാർസലീനിയോ വരുമോ എന്നാണ് മച്ചാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മച്ചാനെ, മാർസലീനിയോ വരില്ല. അതും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഒക്കെ ആയിരുന്നപ്പോ, പക്ഷെ ആ ഒരു ചർച്ചകൾ ബലം കണ്ടില്ല എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട് തന്നെ പറയാം. മാർസലീനിയോ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. സിജോ ദേവസ്യാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെക്സ്റ്റ് ഇന്ത്യൻ സെന്റർ ബാക്ക് ആരായിരിക്കും? നോ റിപ്പോർട്ട് ബ്രോ, ഒറ്റ റൂമേഴ്സുകളോ റിപ്പോർട്ട്സുകളോ ഇതുവരെ വന്നിട്ടില്ല. പ്രോ ഗെയിമേഴ്സ് മലയാളം, ജോസിന്റെ ന്യൂസ് ഫേക്ക് ന്യൂസ് ആണ്, അത് ജോസിനെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് തന്നെ. അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് ജോസിനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് ടേസ്റ്റ് ആണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ബ്രോ, പോ മോറൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമോ? അത് റൂമർ മാത്രമാണ്, നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫേംഡ് റിപ്പോർട്ട്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു റൂമർ മാത്രമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് വേൾഡ് ജിങ്കൻ പോ മോറർ ഏണസ്റ്റോന്റെ കാര്യം, അപ്പോ ജിങ്കന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, പോ മോററിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഏണസ്റ്റോന്റെ കാര്യം അതോ റൂമറാണ്? ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ട്രാൻസ്ഫർ ആണെന്നാണ് നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഫേക്ക് റൂമറായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഗിബിൻ റേഗിയാണ് അടുത്തൊരു കമന്റ് ചെയ്തിരിക്കുന്നത്. ഗിബു കേരള ബ്ലാസ്റ്റേഴ്സ് തുലയ്ക്കുമോ? മച്ചാനെ, ഗിബു അല്ല നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലത്തെ തീരുമാനങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കുന്നത് നമ്മുടെ ഗിബു അല്ല, നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കെറോളസ് കിങ്കിയാണ് ഇതിനെ കുറിച്ച് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്സിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറാണ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ബേസിസിലാണ് നമ്മുടെ ടീമിന്റെ വിജയം ഇതൊക്കെ നിൽക്കുക. അപ്പൊ കിബുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനെ വിചാരിക്കുന്നു. കൂടുതൽ ഐസൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം.